കുറവൻകോൺ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ സിസിടിവി ദൃശ്യങ്ങൾ 24 രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിരുന്നു. സംശയാസ്പദമായ രീതിയിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. ഷഫീദ് റാവത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കുറവൻകോണം കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിക്കായി അന്വേഷണം അത് പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സിറ്റി പോലീസ് ഒന്നാകെ ഈ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുറവൻകോണത്തെ സസ്യത്തൈകൾ വളർത്തുന്ന നഴ്സറിയിൽ ജീവനക്കാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ഒരു തെളിവും പ്രതി അവശേഷിച്ചിരുന്നില്ല. എന്നാൽ ഒരു സി സി ടി വി ദൃശ്യത്തിൽ സംശയം തോന്നിയ ഒരാൾ കുടുങ്ങി. അതിനാ സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസിന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില സാക്ഷിമൊഴികളടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഈ വിനീത കൊല്ലപ്പെട്ടത് 11 മണിക്ക് ശേഷമാണെന്നാണ് പോലീസിന്റെ നിഗമനം. 11 മണിക്ക് ശേഷം ഇയാൾ സംശയാസ്പദമായ രീതിയിൽ അപ്രതി നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പോലീസ് മറ്റു ചിലരെ കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയാണ്. ഈ പ്രതിയുടെ സി സി ടി വി ദൃശ്യം കിട്ടിയ ഉടൻ തന്നെ ചില പരിസരവാസികളിൽ നിന്ന് പോലീസ് മൊഴി ശേഖരിച്ചിരുന്നു. ഇവരുടെ മൊഴിയിൽ ഈ പ്രതിയുടെ കയ്യിൽ മുറിവുണ്ടായിരുന്നു. മാത്രവുമല്ല ഇയാൾ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കാണ് പോയതെന്നും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു രേഖാചിത്രം തയ്യാറാക്കിയത് പ്രചരിപ്പിക്കുകയാണ്. ഈ രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചിലരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.